സംസ്ഥാനത്ത് സ്കൂളുകൾ അടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർഗ്ഗനിർദ്ദേശം പുറത്തിറക്കി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പുറത്തിറക്കിയത് കോവിഡ് വ്യാപനം രൂക്ഷമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഒന്നു മുതൽ വരെ ക്ലാസുകളിലെ കുട്ടികൾക്ക് ജനുവരി ജനുവരിയൊന്ന് മുതൽ സ്കൂൾ പഠനം നിർത്തിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കർശന മാർഗനിർദ്ദേശങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി ഒന്നു മുതൽ വരെ ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ ജനുവരി ഇരുപത്തിയൊന്നു മുതൽ രണ്ടാഴ്ചകാലത്തേക്ക് സ്കൂളുകളിൽ വരേണ്ടതില്ല രണ്ടാഴ്ച കഴിഞ്ഞ് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം തുടർ നിർദ്ദേശങ്ങൾ നൽകും പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസുകളിലെ കുട്ടികൾക്ക് തുടർന്നും സ്കൂളിൽ ക്ലാസ് നടക്കും എല്ലാ സ്കൂളുകളുടെയും ഓഫീസ് നിലവിലെ കോവിഡ് നിയന്ത്രണങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കേണ്ടതും എല്ലാ അധ്യാപകരും സ്കൂളിൽ ഹാജരാകേണ്ടതുമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കൈറ്റ് വിക്ടേഴ്സിലൂടെയുള്ള ഡിജിറ്റൽ ക്ലാസുകൾ തുടരുന്നതും പുതിയ ടൈം ടേബിൾ കൈറ്റ് പ്രസിദ്ധീകരിക്കുന്നതുമാണ് ജനുവരി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് തീയതികളിൽ എല്ലാ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലും ശുചീകരണ അണുനശീകരണ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതാണെന്നും നിർദ്ദേശമുണ്ട് സെക്കൻഡറി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ ക്ലസ്റ്ററുകൾ രൂപപ്പെട്ടാൽ ആരോഗ്യവകുപ്പ് അധികൃതരെ അറിയിച്ച് രണ്ടാഴ്ചവരെ അടച്ചിടാൻ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ പ്രഥമാധ്യാപകർ എന്നിവരെ ചുമതലപ്പെടുത്തി സ്കൂളുകളിൽ ആരംഭിച്ച വാക്സിനേഷൻ ഡ്രൈവ് പരിപാടി തടസ്സമില്ലാതെ നടക്കുന്നുണ്ടെന്ന് ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസര്മാര് ഉറപ്പുവരുത്തണമെന്നും മാർഗനിര്ദ്ദേശത്തില് പറയുന്നു ന്യൂസ് ഡെസ്ക് സി ടിവി പ്രാദേശിക വാര്ത്ത